വെൽക്കം ടു ഷൈഗാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എവിടുന്ന നമ്മൾ കേക്കിൻ്റെ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ കേക്ക് ഷോപ്പ് നമുക്ക് ഷോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി ബൾക്കായി എടുക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും നല്ലതും. പിന്നെ നമ്മൾ കണ്ണൂരിൽ, അതായത് എവിടെ ഇന്ന് പ്രോപ്പറായിട്ടുള്ള സ്ഥലം എവിടേക്കാന്ന് ചോദിച്ചു. അപ്പോൾ കുറേ കണ്ണൂർ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ കാണിക്കാൻ പോകുന്നത് ഫ്ലേവർ മാർട്ടാണ് കേട്ടോ. ഫ്ലേവർ മാർട്ട് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് കുറച്ചധികം തിരക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ധനലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കക്കാടേക്ക് പോകുന്ന ആ റോഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണാം, ജസ്റ്റ് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ചോദിച്ചിട്ടുണ്ടായിരുന്നു വിപ്പിംഗ് ക്രീം ഏതായി വേണ്ടത്, ഏതൊക്കെ ഉണ്ട് ബ്രാൻഡെന്നൊക്കെ. അപ്പോൾ അതാ നിങ്ങൾക്ക് ഒരുപാട് ബ്രാൻഡിൽ വിപ്പിംഗ് ക്രീം കാണാൻ പറ്റും. സ്റ്റാർ വിപ്പ്, സൺ വിപ്പ്, അങ്ങനെ ഒക്കെ റിച്ചിൻ്റെ കുറേ ബ്രാൻഡ്, കുറേ വെറൈറ്റി വിപ്പിംഗ് ക്രീം ഇവിടെ ഉണ്ട്. അപ്പം അതുപോലെ ഫിയോന, വ്യൂവ്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇവിടുന്ന് മൊത്തം എടുക്കാം. പിന്നെ ഇല്ലത് നമ്മളെ കുറേ ഫ്ലേവേഴ്സ്, വാനില പോലെയുള്ള ഫ്ലേവേഴ്സ്. അപ്പോൾ ഇതേപോലെ വാനിലയിൽ വരുന്നത് പോലെ പൈനാപ്പിളിൻ്റെത്, സ്ട്രോബെറി, അങ്ങനെ പല വെറൈറ്റി കളേഴ്സിൻ്റെതായാലും സ്മെല്ല്, റോസ് മിൽക്ക്, അങ്ങനെ എല്ലാത്തിൻ്റെയും നല്ല നല്ല ക്വാളിറ്റിയിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഇല്ല തന്നെ. അതുപോലെ ബട്ടർ സ്കോച്ചിൻ്റെ കുറേ എസൻസുകൾ, അതുപോലെ ടൈഗറിൻ്റെ കളറാണ്. ഇത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് ഇതെല്ലാം. ഓക്കെ, കണ്ടോ, നമ്മൾ റെഡ് വെലറ്റിന് യൂസ് ചെയ്യുന്ന കളേഴ്സ്, അങ്ങനെ എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ ഗ്രീൻ ഗ്രീൻ വെൽവെറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളേഴ്സൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് വാനിലയുടെ കുറച്ചും കൂടി വലിയ ബോട്ടിലാണ്, കുറച്ച് വലുത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. കണ്ടോ, കുറേ കളേഴ്സ്, ഡസ്റ്റ് കളേഴ്സ്, അങ്ങനെയൊക്കെ എല്ലാം എല്ലാം ഉണ്ട്. ഇത് കേക്കിൻ്റെ നമ്മൾ കേക്ക് കൊടുക്കുന്ന ഷോപ്പ് ഇതല്ലേ, ബോക്സാണ് കേട്ടോ ഇത്. അതേപോലെ നമ്മളെ കേക്കിൻ്റെ ഒഴിക്കുന്ന സ്ട്രോബെറിൻ്റെ സിറപ്പ്, അത് പല ബ്രാൻഡിലും ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒലീവ് ഓയിൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോണ്ടൻ്റാണ്, ഫോണ്ടൻ്റ് ഫോണ്ടൻ്റ് നമ്മൾ കേക്ക് ചെയ്യുന്ന വീസിയോണ്ടാണ്, വീസിയോണ്ട് ഫോണ്ടൻ്റാണ്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബോക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കേക്കിൻ്റെ മുകളിൽ ചെയ്യുന്ന ഫ്ലവറിനൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേതേപോലെ കളേഴ്സ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി കളേഴ്സാണ്. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതേപോലെ നമ്മൾ കേക്കൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും നമ്മളെ കപ്പ് കേക്കൊക്കെ നല്ല ഇതായിട്ട് വെക്കാനൊക്കെ ഉള്ള സ്റ്റാൻഡാണ്, കേക്ക് സ്റ്റാൻഡൊക്കെ ആട്ടോ ഇതൊക്കെ. പിന്നെ ഇതേപോലെ വണ്ടർ ഷെഫിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ് ഇത്. പിന്നെ ചൈന ഗ്രാസ്, കൊക്കോ പൗഡർ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. ലൈറ്റ് ഉണ്ട്, കൊക്കോ പൗഡർ, ഡാർക്ക് ഉണ്ട്, കസ്റ്റാർഡ് പൗഡർ, കോൺഫ്ലോർ, അങ്ങനെ കുറേ തരം. ഓക്കെ, ഇത് പാലറ്റ് നൈഫാണ്. നമ്മൾ കേക്ക് നല്ല ഫിനിഷിംഗ് ഒക്കെ കിട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്ന പല സൈസിലും ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് അതേപോലെ. പിന്നെ ഇത് നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കപ്പ് പോലെയാണ്. അപ്പോൾ അതിലേക്കാകുമ്പോൾ ഇതേപോലെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും എത്തും. നമ്മൾ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നത് ഇതൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യുന്ന ബൗളുകളാണ്, പല സൈസിലും പല കളേഴ്സിലൊക്കെ ഉണ്ട്. പിന്നെ ഇത് ക്രഷ്, നമ്മൾ സ്ട്രോബെറി കേക്ക് യൂസ് ചെയ്യാനും പിന്നെ കിവിയുടെ കേക്കൊക്കെ ചെയ്യണം വേണ്ടി ഈ ക്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലും എല്ലാം ഉണ്ട് ഇവിടെ, നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടോ, പല ഫ്ലേവറിലെ കേക്കിന് യൂസ് ചെയ്യുന്ന മാംഗോതാ, മാംഗോയുടെ മാംഗോയുടെ സീസണും കൂടിയല്ല, പക്ഷെ നമുക്ക് മാംഗോ കേക്ക് ചെയ്യാം. ഇത് വാനില കേക്ക് മിക്സ്, റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ്, അങ്ങനെ മിക്സായിട്ട് നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഓയിലും മുട്ടയും കൂടി ആഡ് ചെയ്യാൻ വേണ്ടത് ചെയ്യുമ്പോഴും. അപ്പോൾ ഇത് വേണ്ടതായിരിക്കും, അതിൻ്റെ സംഭവങ്ങളുണ്ട്. അതുപോലെ ഇവിടെ അതുമാത്രമായിട്ട് നമുക്ക് കേക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത് നമ്മളെ കേക്കിന് നല്ല അലങ്കരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സ്പ്രിങ്കിൾസ്, ഷുഗർ ബോൾസ്, സിൽവർ ബോൾസ്, അങ്ങനെ പല കളറിലും പല തരത്തിലും നമ്മളെ ജെംസാണ്. അത് ഇതേപോലെ കുറച്ചും കൂടി വലിയ പാക്കറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇഷ്ടമായ നമുക്ക് കേക്ക് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് കണ്ടോ. അത് വലിയ ബോട്ടിലാണെങ്കിലും ചെറിയ ചെറിയ ബോട്ടിൽ കൊണ്ടുവരൊക്കെ ചെറുത് അങ്ങനെയൊക്കെ ഇവിടുന്ന് കിട്ടും. ഇതൊക്കെ നമ്മളെ തഹീനി പേസ്റ്റ്, ലോട്ടസ് ബിസ്ക്കറ്റ് ഉണ്ടത്, ന്യൂട്ടല്ല, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടി നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ കേക്ക് മിക്സ് നമ്മളെ ഡാർക്ക് ചോക്ലേറ്റ് കേട്ടോ, മോഡിൻ്റെ കോമ്പൗണ്ടാണ് അത്. അത് ഇതുപോലെ മെലോഡ ഉണ്ട്, പല ബ്രാൻഡിലുണ്ട്. പിന്നെ ഇത് കേക്ക് മിക്സ്, ഇത് കൊക്കോ പൊടി, ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫോണ്ടൻ്റ് ഇതുപോലെ ഷുഗർ, അതായത് ഷുഗർ പേസ്റ്റ് ചെറിയ പീസായിട്ട് കിട്ടും. അങ്ങനെ ചെറിയ ഇതായിട്ട് പാക്കറ്റിലിട്ട് വെച്ചതാണ്. നമുക്ക് ഫുള്ള് വേണമെന്നില്ലാത്തവർക്ക് ഇതുപോലെ ചെറിയ പീസായിട്ടും കിട്ടും. പിന്നെ ഇത് നമ്മളെ ചോക്ലേറ്റ് ചിപ്സാണ്, നമ്മളെ ടൂട്ടി ഫ്രൂട്ടി പ്ലം കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതെല്ലാം കണ്ടോ. നമുക്ക് ഒരു കേക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ മനസ്സിലാവും. ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീം, നമ്മൾ പീസൊക്കെ യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ ഒലീവോ അതൊക്കെ ഇവിടെയുണ്ട്. ഇപ്പം ഞാൻ നട്ട്സാണ്, അത് ചെറിയ പീസായിട്ടില് വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ബദാം ചെറീസ്, നമ്മൾ ചോക്ലേറ്റ് ചെയ്യുന്ന, നമ്മൾ ഫെറോ റോഷർ ചെയ്യുന്ന അതിൻ്റെ ഷെല്ലാണ് കേട്ടോ ഇത്. പിന്നെ ഹേസൽനട്ട്, പിന്നെ ഇത് നമ്മളെ നോസിൽസ് ആട്ടോ. ഞാൻ കുറേ കേക്കിൻ്റെ കാണിക്കുമ്പം ലാസ്റ്റ് ചെയ്ത കേക്കിനൊക്കെ കാണിച്ചിട്ടുണ്ട് നോസിൽസ്. അപ്പോൾ അത് ഇതിൻ്റെ പല ഫ്ലവർ ഉണ്ടാക്കാനും ലീഫ് ഉണ്ടാക്കാനും അങ്ങനെ പല സൈസിലും പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഇല്ല നോസിൽസ് ആട്ടോ. ഇത് റേറ്റ് നമുക്ക് നോക്കാം. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടായിരുന്നു അല്ലേ, കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആണ്. ഇപ്പൊ ഇതൊക്കെ 190. അപ്പൊ ഇതിന് കുറച്ച് ലാസ്റ്റ് അല്ലേ. അതേപോലെ ഇത് നമ്മൾ ക്രീമൊക്കെ ചെയ്യുന്ന ഐസിങ് ബാഗ്, പൈപ്പിംഗ് ബാഗ് കേട്ടോ. അതിൻ്റെ ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗായത്. പിന്നെ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ നമ്മൾ ബാർബിയുടെ ഡോൾ മോൾഡ്, സ്ക്വയർ, ട്രയാങ്കിൾ, അങ്ങനെ പല ഷേപ്പിലുണ്ട്. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇവിടെ കിട്ടും കണ്ടോ, പല സൈസിലുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഇത് പോളി കാർബണിൻ്റെ മോൾഡാണ് കേട്ടോ. പോളി കാർബൺ, അതുപോലെ സിലിക്കോണിൻ്റെ, നമ്മൾ ഡയറി മിൽക്കൊക്കെ ചെയ്യുന്നില്ലേ, അതേപോലെ പല ഷേപ്പിലെ ചോക്ലേറ്റിൻ്റെ മോൾഡുകളായതൊക്കെ കണ്ടോ. പല നമുക്ക് ഏത് ഇതൊക്കെ ഷേപ്പ് വേണോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്പേഴ്സ് ഉണ്ട്, ചോക്ലേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ സിലിക്കോണിൻ്റെയും എല്ലാ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാൻ പറ്റും. ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. പല ഡിസൈനുണ്ട് കാണണ്ടോ. ഇതൊക്കെ നമ്മൾ ആനിവേഴ്സറി, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടില്ല മോൾഡുകളാണ്. പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ കേക്കിൻ്റെ വിസ്ക്, അങ്ങനെ പല സൈസിലും വരുന്നുണ്ട് കേട്ടോ. അതേപോലെ വലിയ സൈസിൽ വരുന്നുണ്ട്. പിന്നെ സ്ക്രാച്ചുകൾ സെറ്റാണ് കേട്ടോ. സ്ക്രാച്ചുല അതേപോലെ നമ്മുടെ ബ്രഷ് യൂസ് ചെയ്യുന്ന ബ്രഷുകൾ, പിന്നെ അളവ് മെഷറിങ് കപ്പ്സ്, ഇതാ പല ടൈപ്പിൽ പല കളേഴ്സിലുണ്ട്. അങ്ങനെ ഒരുപാട് മെഷറിങ് സ്പൂൺ, പല ടൈപ്പിൽ പല, അതാ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും.
ഉണ്ട് അതൊക്കെ നമുക്ക് കേക്ക് എടുക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന പാലറ്റ് നൈഫുകളാണ് അതൊക്കെ നമ്മൾ കേക്കിൻ്റെ ഫോണ്ടിൻ്റെ യൂസേജ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ ശരിയാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കേട്ടോ സ്മൂത്തിലാണ് ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ സെറ്റും നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്ത് എടുക്കാനായി അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ മോൾഡ് സിലിക്കോൺ നമ്മൾ നേരത്തെ കണ്ടത് അതേപോലെ സിലിക്കോണിൽ വരുന്നുണ്ട് അപ്പോൾ സിലിക്കോണിൽ പല ഷേപ്പിലും വരുന്നുണ്ട് അതേപോലെ ഫോണ്ടിൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ മോൾഡും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് സിലിക്കോണിൽ നമ്മൾ ഫോണ്ടിൻ്റെ മോൾഡാണ് കേട്ടോ വരുന്നത് കംപ്ലീറ്റ് ആണ് ഒരു സെക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് മോൾഡും കാര്യങ്ങളും ഇത് പിന്നെ ഇത് നമ്മൾ ഓവനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൈ പൊള്ളാൻ വേണ്ടി എടുക്കുക നമ്മൾ ഹീറ്റ് റെസിസ്റ്റൻസ് പലർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് ഈ കേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാ സൈഡും ഒരേ സൈഡായിട്ട് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചാൽ ലെവലർ കേക്ക് ലെവറെന്ന് പറയാം അപ്പോൾ അത് യൂസ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരും പിന്നെ നമ്മൾ കേക്ക് ടോപ്പറാണ് കേട്ടോ അത് കേക്കിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കൂലേ അതിൻ്റെ അതുപോലെ പല ഷേപ്പിലൊക്കെ ഉണ്ടോ ഇതേപോലെ ബട്ടർഫ്ലൈ അങ്ങനെയൊക്കെ വെക്കുന്ന ടോപ്പറായത് ഇത് ഫോണ്ടൻറ്റിൻ്റെ ടൂൾസാണ് നമ്മൾ ഷേപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടൻറ്റ് ടൂൾസാണ് ഇതൊക്കെ ഉണ്ടാകുന്ന കുറേ ടൂൾസ് ഉണ്ട് ഓരോ ഷേപ്പിലുള്ളതാട്ടോ ഇത് ഇതൊക്കെ ഫോണ്ടൻറ്റിൻ്റെ യൂസ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ബാർബി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മുകളിൽ വെക്കില്ലേ ആ ബാർബി ഡോളാണ് അതേപോലെ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ഒരു സ്റ്റിക്ക് പോലെ വന്നിട്ട് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നതാണ് പിന്നെ ഡ്രസ്സ് പോലെ നമ്മൾ മോൾഡിൽ ചെയ്തെടുക്കുന്നത് ഇന്ന് റിബണും കാര്യങ്ങളൊക്കെയാണ് റിബണും കാര്യങ്ങളും നമ്മൾ കേക്കിൻ്റെ അടിയിൽ കട്ട് ചെയ്ത് വെക്കാനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഉണ്ടോ ഇതേപോലെ കേക്ക് നമ്മൾ ബോക്സ് ചെയ്യുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട് ഇപ്പം അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡായ ട്രിസ്ലച്ചേഴ്സ് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലാണ് സെറ്റ് ചെയ്യാം കേക്ക് സെറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ കെ ജി കണക്കുണ്ട് അപ്പോൾ ആ ഒരു ബോർഡും ബോക്സിൻ്റെയും അളവും അതിൻ്റെ റേറ്റും പറഞ്ഞുതരാം അപ്പോൾ ടെൻഷൻ പറഞ്ഞുതരും 1 kg ഇത്ര റേറ്റ് എങ്ങനെയാണ് വരുന്നത് 1 kg 9 രൂപ പിന്നെ അതിൻ്റെ വൈറ്റും ബ്ലാക്കും റേറ്റ് 10 രൂപ അതിൻ്റെ ഗോൾഡൻ കളറൊക്കെ വരുന്നുണ്ടല്ലേ 12 രൂപ അതേപോലെ 3 kg ഇത് കുറേ ഷേപ്പിൽ തന്നെ വരുന്നുണ്ടല്ലേ ഇതൊക്കെ എങ്ങനെ റേറ്റ് ചെയ്തു ഇതും തമ്മിലെന്താ വ്യത്യാസം കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാവും അല്ലേ കാണാനും ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി നല്ലതായിട്ട് കാണാൻ ചോക്ലേറ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടല്ലോ എങ്ങനെയാ റേറ്റ് എങ്ങനെയാ വരുന്നത് ഇതൊക്കെ കഴിഞ്ഞല്ലേ ഓക്കെ നമ്മൾ ജാർ കേക്കിൻ്റെ ഇതൊക്കെ ഇതെല്ലാം എങ്ങനെയാ വരുന്നത് റേറ്റ് ഒക്കെ 25 രൂപ അല്ലേ ജാർ കേക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇതല്ല ഗിഫ്റ്റ് ബോക്സ് പോലെ ചെയ്തിട്ട് കൊടുക്കുന്നത് അല്ല ഓണം
കേക്കിന്റെ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യുന്ന സംഭവമാണ്. നമ്മൾ ഹീറ്റ് ചെയ്ത് ഇലക്ട്രിക് ഹീറ്ററിന്റെ വണ്ടർഷിപ്പ് അങ്ങനെ പല ബ്രാൻഡും ഉണ്ട്. എഡിബിൾ പെന്നാട്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ, അതായത് ഫോണ്ടൻ്റ് വെച്ചിട്ട് കേക്കിൻ്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെന്ന് യൂസ് ചെയ്യാം. കാരണം ഇത് നമുക്ക് എഡിബിൾ പെന്നാണ്, അതിൻ്റെ പല കളറിലുണ്ട്. ഇതിപ്പോൾ യെല്ലോ ആണ്, യെല്ലോ ബ്ലാക്ക് അങ്ങനെ പല കളേഴ്സിലുണ്ട് കേട്ടോ. എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വെച്ചിട്ട് ചെയ്താൽ മതി, നമ്മൾ ക്രീം വെച്ചിട്ട് ചെയ്താൽ ബുദ്ധിമുട്ടുള്ളവർക്ക്. ഇത് ക്യാവിറ്റി ബോക്സുകളാണ് കേട്ടോ. ഇത് നമ്മളെ ചോക്ലേറ്റൊക്കെ ഇട്ടിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോക്സുകളാണ്, ക്യാവിറ്റി ബോക്സ് എന്ന് അതിന് പറയാം. അതേപോലെ നമ്മൾ ദീപാവലി സ്വീറ്റ്സ് ഒക്കെ കൊടുക്കില്ലേ, ഇതുപോലെ ബോക്സുകൾ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതിന് പല കളറിലും നല്ല നല്ല ഭംഗിയിലെ കുറേ ക്യാവിറ്റി ബോക്സുകളുണ്ട്. ഇതൊക്കെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഓക്കെ, അതിൻ്റെ ഓപ്പൺ ചെയ്യുന്നത് തന്നെ നോക്കുക. ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്ത് നല്ല ഉണ്ടാവും. അങ്ങനെ കുറേ ടൈപ്പുണ്ട്, നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതൊക്കെ നമുക്ക് എങ്ങനെ പല റേറ്റിലുണ്ട്. അപ്പം ഇത് കേക്ക് ബോക്സാണ്, നമ്മൾ കേക്കിന് ബോക്സും കാര്യങ്ങളും ഇതൊക്കെ 1 kg മുതൽ, 1/2 kg മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ളതും നോ അത് നല്ല ഡിസൈൻ ചെയ്തൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കേട്ടോ, ഞാനിപ്പം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാടുണ്ട്, അപ്പം ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ കേക്കൊക്കെ ഫ്ലവേഴ്സാണ് കേട്ടോ, അതൊക്കെ കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കുന്നത് നല്ല റോയൽ ലുക്കായിരിക്കും അതൊക്കെ വെക്കുമ്പോൾ. അതേപോലെ നമ്മൾ ബട്ടർ, പിന്നെ ക്രീം ചീസ് ഇല്ലേ, ആ ക്രീം ചീസ്, ഇതൊക്കെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഉണ്ടാക്കാൻ ക്രീം ചീസാണ് യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ പിസ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊസറല്ല ചീസ് ഉണ്ട്, ഇതൊക്കെ മിൽക്കി മിസ്റ്റിൻ്റെ മൊസറല്ല ചീസാണ് ഇത്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിന് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കുക. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് എനിക്ക് പറ്റുന്നതാണെങ്കിൽ അത് ഞാൻ ക്ലിയർ ചെയ്യും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.